പ്രവചന രംഗത്തെ കുലപതിയാണ്, ജ്യോതിഷരംഗത്തെ കുലപതിയാണ് ഡോക്ടർ സന്തോഷ് നായർ. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ പിഴയ്ക്കാറില്ല. പിഴയ്ക്കാത്ത പ്രവചനങ്ങളുമായി അദ്ദേഹം ലോകശ്രദ്ധ നേടിയിരിക്കുന്നു. ലോകശ്രദ്ധ നേടിയിട്ടുണ്ട് പിഴയ്ക്കാത്ത പ്രവചനങ്ങളുമായി. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെല്ലാം ചരിത്രങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ഒരുപാട് കോളിളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം പ്രവചിച്ചാൽ പിഴയ്ക്കാറില്ല. തിരുവനന്തപുരത്തെ വാഴപ്പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ജ്യോതിഷാലയം. അവിടെ നിരവധി പേർ, സാധാരണക്കാർ, ബിസിനസ്സുകാർ, സിനിമാക്കാർ, രാഷ്ട്രീയക്കാർ എന്നിങ്ങനെ നിരവധി പേർ എത്തുന്നു. ഏത് തിരക്കിനിടയിലും പൊളിറ്റിക്സ് കേരളയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താറുണ്ട് അദ്ദേഹം. സമൂഹത്തിലെ സ്ഥിതിഗതികളെ അദ്ദേഹം കൃത്യമായി നിരീക്ഷിക്കുന്നു. ബാലചന്ദ്രകുമാറിൻ്റെ രോഗാവസ്ഥയെപ്പറ്റി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹവും ഞാനുമായി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം നടത്തിയ പ്രവചനം ഞങ്ങൾ പുറത്തുവിടുന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞ കാര്യം പുറത്തുവിടുന്നു. ബാലചന്ദ്രകുമാർ ഏതു നിമിഷവും കൊല്ലപ്പെടും. അദ്ദേഹത്തിന് പിന്നിൽ കൊലയാളികളുണ്ട്. വളരെ വളരെ സൂക്ഷിക്കണം ബാലചന്ദ്രകുമാർ. അദ്ദേഹത്തിൻ്റെ സമയം കഷ്ടതയുടെ സമയമാണ്. അതെല്ലാം അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയും. രോഗങ്ങളെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് സന്തോഷ് നായർ പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഞെട്ടിക്കുന്ന ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു. ബാലചന്ദ്രകുമാറിന് പിന്നിൽ കൊലയാളികളുണ്ട്. ഏത് രൂപത്തിലും അവരെത്തും. ആശുപത്രി കിടക്കയിലും ചിലപ്പോൾ അവരെത്തും. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രകുമാറിൻ്റെ വിസിറ്റേഴ്സിനെ സൂക്ഷിക്കണം. ബാലചന്ദ്രകുമാറിൻ്റെ ജീവന് കരുതൽ കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ശ്രദ്ധിക്കണം. കലിയുഗ ജ്യോത്സ്യൻ്റെ പ്രവചനമാണിത്. പ്രവചനം തെറ്റാറില്ല കലിയുഗ ജ്യോത്സ്യന്. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ പലതും ചരിത്ര ലിപികളിൽ എഴുതിയിട്ടുണ്ട്. ബാലചന്ദ്രകുമാറിൻ്റെ പിന്നിലുള്ള കൊലയാളികളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി പറയുന്നു. ബാലചന്ദ്രകുമാറിൻ്റെ ജീവൻ കഴിഞ്ഞ കുറേ നാളായി അപകടത്തിലായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ആശുപത്രി കിടക്കയിലാണ് ബാലചന്ദ്രകുമാർ. ആശുപത്രി കിടക്കയിൽ അദ്ദേഹത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി നോക്കണമെന്ന് അദ്ദേഹം ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുന്നു. പൊളിറ്റിക്സ് കേരളയോടും അഭ്യർത്ഥിക്കുന്നു. സത്യത്തിൻ്റെ നേർക്കുനീങ്ങിയ ബാലചന്ദ്രകുമാറിനോട് അദ്ദേഹത്തിന് ബഹുമാനമുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്ന ആ പ്രവചനം നിങ്ങൾക്ക് കേൾക്കാം. ഞെട്ടിക്കുന്ന ആ പ്രവചനം എഡിറ്റ് ചെയ്യാതെ ഞങ്ങൾ പുറത്തുവിടുന്നു. കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം. ഞാനിന്ന് ഈ വീഡിയോ പറയാനുണ്ടായ കാരണം ബാലചന്ദർ, ഞാൻ ദിലീപ് കാവ്യയുടെ വിഷയത്തിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരുപാട് പത്രങ്ങളത് വൈറലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയ ഒരു ഇഷ്യൂസായിട്ട് നിൽക്കുകയും ആ ഒരു പശ്ചാത്തലത്തിന് അല്ലെങ്കിൽ ആ ഒരു കേസിൻ്റെ വഴിത്തിരിവായിട്ട് മാറിയത് ബാലചന്ദർ എന്നുള്ളൊരു വ്യക്തി മാധ്യമത്തിൽ വന്ന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി ജനത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. അതെല്ലാം നമ്മളെല്ലാ പേരും വ്യക്തമായി കണ്ടതാണ്. അതിനുശേഷം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ആ കേസ് പല അന്വേഷണ ഉദ്യോഗസ്ഥരത് ഏറ്റെടുക്കുകയും വളരെ നല്ല രീതിയിൽ അന്വേഷിച്ച് പോവുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ സുഹൃത്ത് എന്നെ അറിയിച്ചു, അദ്ദേഹത്തിന് ഇതുപോലെ ഒരു രണ്ട് വൃക്കയ്ക്കും കംപ്ലൈൻ്റ് വന്നിട്ടുണ്ട്, അത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു രീതിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്താണ് എന്നുള്ളത്, അത് ഞാൻ ജ്യോതിഷപരമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് നോക്കി. അപ്രകാരം അദ്ദേഹത്തിൻ്റെ സമയം കുറച്ച് പ്രയാസമുള്ളൊരു സമയമാണ്. 2023 ജാനുവരി 17 മുതൽ ഒരു 2 വർഷം സമയത്തിനകത്ത് കുറച്ച് പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഒറ്റയാൾ പട്ടാളത്തിനെ പോലെ ഈ ഒരു കേസിൽ പോരാടി ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കണം, അത് എൻ്റെ ഒരു ഇതാണ്, ഒരു പ്രായച്ചിത്തം പോലെ അദ്ദേഹം അതിനകത്ത് പെരുമാറി. എല്ലാവർക്കും അറിയാം, ബാലചന്ദ്രനെ അറിഞ്ഞുകൂടാത്ത ആരും തന്നെ ഇല്ല. പൊളിറ്റിക്സ് കേരളയും അതിന് വേണ്ട സഹായങ്ങളൊക്കെ അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവരും അത് സഹായിക്കും. പക്ഷേ ഇദ്ദേഹം ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. എനിക്ക് തന്ന റിപ്പോർട്ടിനനുസരിച്ച് എനിക്കങ്ങനെയാണ് അറിയാൻ പറ്റിയത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ വൃക്ക
മാറ്റിവെക്കേണ്ടി വരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് കോമൺ ആയിട്ടുള്ള ഒരു സംസാരമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടു പേർക്കായും പോയി കഴിഞ്ഞാൽ അത് മാറ്റിവെക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് അങ്ങനെ വൃക്കരോഗം വരാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇദ്ദേഹത്തിന് ഇല്ല എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് അത് പിടിപെട്ടിരിക്കുന്നു. രണ്ട് വൃക്കയും നഷ്ടമായിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഡയാലിസിസിലാണ്. എനിക്കിതിനകത്ത് ആരായാലും എന്നെ സംബന്ധിച്ചോളം എല്ലാവരും തുല്യരായിട്ടുള്ളവരാണ്. എങ്കിലും ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടണം എന്ന് തന്നെയാണ്. ഏതൊരു വ്യക്തിയും സമൂഹ ജീവികളാണ് മനുഷ്യർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആർക്കായാലും ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പോരാത്തതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട്. അത് വ്യക്തമായിട്ട് ജ്യോതിഷശാസ്ത്രം നോക്കുമ്പോൾ തന്നെ 6 അതിനകത്ത് കാണുന്നത്. ശാപമുണ്ട്. അപ്പോൾ അതിലൊരു 8 കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. 6, 8, 12 ഇങ്ങനെയാണ് പ്രശ്നവശാൽ കാണുന്നത്. അപ്പോൾ അത് മോശമായ ഭാവങ്ങളാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുറേ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര്, സഹപ്രവർത്തകർ, അതുപോലെ പൊളിറ്റിക്സ് കേരളയുടെ മിസ്റ്റർ ഷാജി, അവരുടെ എല്ലാം സഹായം ഇദ്ദേഹത്തിന് കിട്ടും. ഷാജി അത് ആൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്രകാരം ഈ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. തീർച്ചയായും അദ്ദേഹത്തിന് വൃക്ക മാറ്റി തന്നെ വെക്കണം. വെക്കുന്നത് ഒരു 50% സക്സസ്സായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ അതിന് കുറേ ഇത് സ്റ്റെപ്പുകളും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ തന്നെ അദ്ദേഹത്തിന് വൃക്ക മാറ്റിവെക്കപ്പെടണം. അദ്ദേഹത്തിൻ്റെ സമയം കുറച്ച് മോശമാണ്. അത് നമുക്ക് ദ ഗോ ഡിസ്പോസ് അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. അത് പ്രപ്പോസ് ആൻഡ് ഡിസ്പോസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് അത് മാൻ പ്രപ്പോസ് ദ ഗോഡ് ഡിസ്പോസ് അങ്ങനെ വരും. അപ്പോൾ എങ്ങാനും ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അത് നിലനിൽക്കും. അദ്ദേഹത്തിനെ സഹായിക്കും. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, കാണാനുള്ളത്. പക്ഷേ ഇവിടെ മനുഷ്യരുടെ കരങ്ങളിലേക്ക് വന്ന് മനുഷ്യന്മാർ അട്ടിമറിക്കപ്പെടും. അതാണ് വേറൊരു കാര്യം. അത് സത്യം. അത് വളരെയധികം ശ്രദ്ധിക്കണം. അദ്ദേഹത്തിനെ ഈ അട്ടിമറിക്കാൻ ഇന്നത്തെ കാലത്തെല്ലാം സൈലൻ്റ് കില്ലർമാരാണ് ഈ രാജ്യത്തുള്ളത്. അപ്പോൾ അത് അട്ടിമറിയാവാതിരിക്കാൻ അത് വളരെയധികം ശ്രദ്ധിക്കണം. പല കാര്യങ്ങളും അതിൻ്റെ ഒരു ചാൻസ് പറയുന്ന സമയത്ത് നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷേ അത് അറിഞ്ഞതിന് ശേഷം പലരും അത് അട്ടിമറിക്കപ്പെടും. അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം. മനുഷ്യൻ വിചാരിച്ചാൽ അത് അട്ടിമറിക്കപ്പെടാൻ പറ്റും. അപ്പോൾ അത് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ അത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം. അതിന് വേണ്ട സപ്പോർട്ട്, അതിന് വേണ്ട കെയർ എല്ലാം ഇദ്ദേഹത്തിന് നൽകണം. അല്ലാതെ വൃക്ക മാറ്റിവെച്ചു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കൂടെ അത് എങ്ങനെയാണെന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറ്റുമെന്നുണ്ടെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി തന്നെ അത് ചെയ്യാൻ വേണ്ടി കോടതിയിൽ നിന്നൊരു ഉത്തരവ് കൂടെ എടുത്തുകൊണ്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഒരു പ്രവാചകൻ എന്ന നിലയിൽ അതിനൊരു ലിമിറ്റേഷനുണ്ട് അത് പറയുന്നതിന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരിക്കലും അതൊരു അട്ടിമറിയായിട്ട് മാറരുത്. നല്ല രീതിയിലാണ് ഒരു ശസ്ത്രക്രിയ നടക്കുന്നതെങ്കിൽ തീർച്ചയായും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അത് കോടതിയുടെ നിരീക്ഷണത്തിലൂടെ തന്നെ ആ ഒരു ശസ്ത്രക്രിയ നടത്തണം എന്നുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.